വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ഇത് മിൻഹ, ഇത് സാദിയ, ആൻഡ് അത് നേഹ അമ്രീൻ ആണ് കേട്ടോ. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നേഹയ്ക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ നേഹനോട് ചോദിക്കും. അപ്പോൾ നേഹ അതിൻ്റെ ആൻസറായിട്ട് ആരെയാണോ പറയുന്നത് അവരുടെ തല പിടിച്ചിട്ട് വെള്ളത്തിൽ മുക്കും, അതാണ് കേട്ടോ ചലഞ്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ് കേട്ടോ. നേഹ റെഡിയാ? നേഹയ്ക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അപ്പൊ നേഹ രണ്ടാളെയാണ് പറഞ്ഞത്. ക്വസ്റ്റ്യന് നേഹ രണ്ടാളെയാണ് കേട്ടോ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ആരാണ് വീട്ടിലെ പാവം? ഇത് രണ്ടാളാണോ? അപ്പൊ ഇതിനും നേഹ രണ്ടാളെയാണ് കേട്ടോ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാല്, നേഹ ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആള്? പഠിക്കുന്നേ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാനേ, ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കളിക്കുന്നത്? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഇതിലാണ് ഏറ്റവും മേക്കപ്പ് ഭ്രാന്തി ആരാ? മേക്കപ്പ് എപ്പോ ഇട്ടോണ്ട് നടക്കുന്ന ആരാ ഏറ്റവും കൂടുതൽ? ശരിയാണ് കേട്ടോ, ഓളെ എപ്പോ മേക്കപ്പ് ഇട്ടോണ്ട് എടുക്കുക, മഞ്ചാക്കിട്ട് നടക്കണം എന്നുള്ളത് ഓക്കെ തന്നെയുള്ളത്. മേക്കപ്പ് ആരാ ഇടുന്നതെന്ന് വെച്ചാല് നേഹ പറഞ്ഞത് സേദിനിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ആരാണ് ഏറ്റവും കൂടുതൽ മൊബൈലിൽ ചെലവഴിക്കുന്നത്? ശരിയാണ്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാന്നേ, എനിക്കില്ലാത്താരെ ഏറ്റവും മൊഞ്ചായിട്ട് തോന്നുന്ന നേഹ? അത് രണ്ടാളെടുത്ത് നിന്ന് അടിയിട്ടു എന്ന് വിചാരിച്ചിട്ടുള്ള രണ്ടാളെ മുക്കിയതല്ലേ നേഹ? അതാ മിന്നു ഓളാ മൊഞ്ചി. ക്വസ്റ്റ്യൻ ചോദിക്കാനേ നേഹ, കുഴക്കുന്ന ചോദ്യം കേട്ടാ നേഹ, ഇല്ലാത്താരെ ഏറ്റവും മടിച്ചി? മിന്നോ മടിച്ചി? ഭയങ്കര മടിച്ചല്ലേ. ഇനി എത്ര മുങ്ങാനുണ്ട് മിന്നു? ഇനി ഒരുപാട് മുങ്ങാനുണ്ട് കേട്ടാ മിന്നു. ഇനി അപ്പോ സേദി ചെലപ്പോ ഇന്നായിരിക്കും അടുത്ത്, ഇനി കാത്തിരുന്നു കേട്ടാ. അപ്പൊ അടുത്ത ദിവസം ചോദിക്കാന്നേ, ക്രാഫ്റ്റ് പരമായിട്ടുള്ള കഴിവ് ആയിരിക്കും ഇരുപത്തിലെ? ക്രാഫ്റ്റ് പരമായിട്ട് അത് മിന്നു തന്നെയാ. ബോട്ടിലാട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓൾ തന്നെയാ ചെയ്യല്ലേട്ടാ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനേ, ഇതിലേറെ വീട് മടി, സോറി ഞാൻ തന്നെ പറയുന്നത് തെറ്റിച്ചാളി, ഇതില് വീട് വൃത്തിയാക്കാൻ മടിയുള്ള ആരിക്കാനേ? ഹാ, വീട് വൃത്തിയാക്കാൻ ആയിരിക്കാൻ മടിയുള്ള? രണ്ടാളും ഭയങ്കര മടിച്ചേട്ടാ വീട് വൃത്തിയാക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെല്ലാം ഉണ്ടാവും. സാറിയില്ല, ചലഞ്ച് അല്ലല്ലേ നേഹ? ആ, നമ്മള് ഫസ്റ്റ് ടൈം ചലഞ്ച് അല്ലല്ലേ. ഓക്കെ ചോദിക്കട്ടെ നേഹ, ഇല്ല തര ലേറ്റ് ആയിട്ട് ഉറങ്ങണീക്കുന്ന ആള്? അങ്ങനെ എനിക്ക് മനസ്സിലായി.
ഞായറാഴ്ച ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഓള് ഉറങ്ങുന്ന സമയത്താ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി ഓൺലൈൻ ക്ലാസ് എല്ലാം ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഉറങ്ങുന്നേരം ആരാ സംസാരിക്കല്? ഉറങ്ങുന്നേരം ഇങ്ങനെ വെറുതെ നൊടിഞ്ഞോണ്ടിരിക്കലാരാ? ശരി, നന്യ നന്യ എന്തെല്ലോ പോലത്തെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനേ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇതില് ഇടതു കൈ കൊണ്ട് ഉള്ളി കട്ട് ചെയ്യുന്ന ആരാ നേഹ? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനേ. ഇത് ഭയങ്കര വിറ്റുള്ള ചോദ്യാ നേഹ. ആർ യു റെഡി? അപ്പോ എന്താ വെച്ചാല് ഇരത്ത് രണ്ടാൾ ഉറങ്ങുന്നുണ്ടിനാ നേഹ? രണ്ടാൾ ഉറങ്ങുന്നുണ്ടിനാ? വായ് തുറന്നിട്ട് ആരാ ഉറങ്ങല്? ഇതിലാരാ വായ് തുറന്നിട്ട് ഉറങ്ങല്? രണ്ട് വായ് തുറന്നിട്ട് ഉറങ്ങല്ലേ? അപ്പൊ ഗൈസ് രണ്ടാള് വായ തുറന്നിട്ടാട്ടോ ഉറങ്ങല്. അതറിയാതെ തുറന്നു പോകുന്നത്, എന്തെങ്കിലും തിന്നാൻ ഉണ്ടാവോ എന്ന് ഞാൻ ചുറ്റോളം തുറന്നു പോകുന്നത് കേട്ടാ. നേഹ അതേപോലെ തന്നെ വേറെ ചോദിച്ചോട്ടെ. ഉറക്കില് വായ തുറന്നിട്ട് ഉറങ്ങുന്നുണ്ടിനു അല്ലേ? ഉറക്കില് പിന്നെ ആരാ വർത്താനം പറയല്? നൊടിഞ്ഞോണ്ടിരിക്കലാരാ? അന്നേരം അല്ല, അന്നേരം നൊടിഞ്ഞോണ്ടാണ് വായ തുറന്നൊക്കല്. അതാ ഞാൻ ചോദിക്കുന്നേ, പിന്നെ നല്ല മൊഞ്ചിണ്ട്. അപ്പൊ ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇല്ല അങ്ങനല്ല, ഇതിൽ എഴുതിയിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടാ. ചോദിക്കട്ടെ നേഹമ്മ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതില് ഉമ്മ സാധനം വാങ്ങാൻ പീടികയിലായിക്കൂലേ, അന്നേരം ആരാ ഏറ്റവും കൂടുതൽ പൈസക്ക് മുട്ടായി വാങ്ങുന്നത്? ഓളെന്തല്ലേ വാങ്ങല്? ഉള്ളത് മാത്രം പറഞ്ഞാ മതി കേട്ടാ, ഉള്ളത് മാത്രം പറഞ്ഞാ മതി. ഇതെല്ലാം വാങ്ങും ഇവള് പീടിയിൽ അയച്ചാലല്ലേ. വാങ്ങിക്കും, പക്ഷെ അത് ഇങ്ങനെയും വാങ്ങിക്കും ആരെങ്കിലും. സ്ഥിതിക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നേഹ. ഇതിലെ താരിക്ക് ഏറ്റവും ദേഷ്യം കൂടുതൽ? നേഹന്റെ ഇഷ്ടത്തേക്ക് ദേഷ്യത്തി, ഭയങ്കര ദേഷ്യത്തി. അതെ നേഹ, ഓക്ക് ദേഷ്യോ? ഓക്കെ, അപ്പോ നേഹൻ ആരാ അടിക്കുന്ന ഏറ്റവും കൂടുതൽ? ഇല്ലോത്ത് മതി മതി മതി, കൂൾ ഡൗൺ കൂൾ ഡൗൺ കൂൾ ഡൗൺ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ. നിങ്ങളെ തനിയെന്ന് അറിയില്ലത്ത് ശരിക്കും തിരിയുന്നുണ്ടേ, നമ്മള് യൂസ് എല്ലാം കാണുന്നുണ്ടാവും. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഇല്ലത്താൻ ഏറ്റവും നല്ല മൊഞ്ചിൽ എഴുതുന്ന ആരാ? നല്ല ഹാൻഡ് റൈറ്റിംഗ് അറിയില്ലത്ത്. ആ
മുക്കാൻ കിട്ടേ ചാൻസ് വെറുതെ വിട്ടറ മൂക്കിലുള്ള വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇനി ഒരു രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ കൂടിയാ ഉള്ളു നേഹ ചോദിക്കട്ടെ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നെഹക്ക് എങ്ങനെയാ തീരുന്നേ ദീദി കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് എങ്ങനെ തീരുന്നേ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നേഹ ഇല്ലോ താരെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നെ ആ നേഹക്ക് അറിയാലോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ ഇല്ലോ താരെ മുഞ്ചില് മൊയിലാഞ്ചി ഇരുന്ന് മിന്നു ആണോ സേദിയാണോ കിട്ടിയ ചാൻസ് അല്ല ഓ അതിന്റെ ഇടക്കുള്ള കത്തിയിരിക്കുന്നുണ്ട അപ്പൊ ഏറ്റവും നല്ല മൊഞ്ചില് മൈലാഞ്ചിരുന്നതോളാണ് കേട്ടോ എല്ലാരും കിട്ടും പെരുന്നാക്കത്തെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തിരിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കസിന് വന്നിട്ട് മൈലാഞ്ചിട്ടരുന്ന് ആ കസിനാണ് കേട്ടോ ഈ കസിന് അപ്പൊ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് എന്താച്ചാല് ഇവർ രണ്ടാളെ ആരെങ്കിലും ഒരാളെ കയ്യിൽ മൊബൈൽ ഇട്ട് കഴിഞ്ഞാല് റീൽസ് വീഡിയോസ് ഫോട്ടോസ് എന്നെല്ലാം പറഞ്ഞിട്ട് ആരാ ഏറ്റവും കൂടുതൽ കളിക്കല് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കോളാടാ ശരിയാണ് കേട്ടോ ഗൈസ് ഓളെ കയ്യില് മൊബൈൽ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് റീൽസ് എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് വീഡിയോ എടുക്കാം എന്തിനാ പേരാൻ തിടിച്ചേ ഭയങ്കര കത്തിയിരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് അപ്പോ ഇത്രയൊക്കെ ഇല്ല കേട്ടോ ഇന്നത്തെ ക്വസ്റ്റ്യന് ഇത്രയൊക്കെ ഒന്നല്ല ഇനിയും ചോദിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും നമ്മളെ വീഡിയോ അപ്പോ ഇത്രയും ചോദിച്ചിട്ട് നമ്മൾ ഇവിടെ നിർത്താണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ ചാനലിൽ ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്റേതായ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും എല്ലാവർക്കും കഴിഞ്ഞ് ഇന്നത്തെ ചലഞ്ചിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോട്ടാ അതുകൊണ്ട് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഒക്കെ മുഖ്യ മതിയായതുകൊണ്ടാണ് ഗൈസ് ചോദിച്ചിരിക്കുന്നത് മതി 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 അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയില് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.